ഹായ് കുട്ടികളെ എല്ലാവർക്കും സിഎ നെറ്റ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ നമ്മുടെ വെബ് ടെക്നോളജി ഈ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് സെഷൻ ആണ് HTML അല്ലേ നമ്മൾ ഓൾറെഡി HTMLനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ് കാണുക ഓക്കെ ദെൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ക്ലാസ് മതിയാവും ഓക്കെ ഇവിടെ HTML നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ ഇനി കളക്ഷൻ ഓഫ് വെബ് പേജസിനെ നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നു ദെൻ വെബ് പേജുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ദെൻ വെബ് ബ്രൗസേഴ്സിന്റെ കുറച്ച് വെബ് ബ്രൗസേഴ്സിന്റെ പേര് പഠിച്ചു നോക്കാനും എക്സാമിന് എങ്ങനെ ചോദിക്കും ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ ഇനി ഈ ഇവിടെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ സ്ട്രക്ചർ ഓഫ് HTML അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ടാഗുകളും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് പറയാം ഇവിടെ ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് HTML ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ അതായത് HTML പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും HTML ടാഗ് യൂസ് ചെയ്തിട്ടാണ് ദെൻ HTML ടാഗ് ഓക്കെ ഇതിന് ഓപ്പണിംഗ് ടാഗും ദെൻ ക്ലോസിംഗ് ടാഗും ഉണ്ട് സോ ഇറ്റ്സ് എ കണ്ടെയ്നർ ടാഗ് ഓക്കെ ടാഗുകളെ പറ്റി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ജസ്റ്റ് സ്ട്രക്ചർ എന്താണെന്നറിയാം ഓക്കെ ദെൻ HTML സ്ട്രക്ചർ ഓക്കെ HTML ഡോക്യുമെന്റ്സിന്റെ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെക്ഷനാണ് ഹെഡ് സെക്ഷനും അതേപോലെ തന്നെ ബോഡി സെക്ഷൻ എന്ന് പറയുന്നത് ഹെഡ് സെക്ഷനുള്ളിലാണ് എന്തെന്ന് പറയുക ടൈറ്റിൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റിൽ ടാഗ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിന് അല്ലെ നമ്മുടെ ഡോക്യുമെന്റിന് നമ്മൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ജസ്റ്റ് ഇതൊരു ബ്രൗസർ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കാം അപ്പം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഓരോരോ പേജുകളൊക്കെ വരത്തില്ലേ അപ്പം നിങ്ങൾ പേജുകൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു ടാബിൽ അതിൻ്റെ പേര് കാണാനായിട്ട് സാധിക്കും അല്ലേ അതായത് ഇപ്പം നിങ്ങൾ ഫേസ്ബുക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ടൈറ്റിൽ വരുന്നിടത്ത് ഇവിടെ ഫേസ്ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ അതാണ് നമ്മൾ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ പേര് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML ഡോക്യുമെന്റ്സിൽ നമ്മൾ ടൈറ്റിൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിയർ ദെൻ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് ബോഡി സെക്ഷൻ ബോഡി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വെബ് ബ്രൗസറിൽ നമ്മൾ കാണുന്ന ഈ വെബ് പേജിൽ നമ്മുടെ ഈ അതിൻ്റെ ബോഡി സെക്ഷനിലെ എന്തൊക്കെ കണ്ടന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ വേണം പിക്ചർ വേണോ പിക്ചർ ഇമേജ് ദെൻ വീഡിയോ വേണോ ഓഡിയോ വേണോ ഓക്കെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ് ഈ ഒരു ബോഡി സെക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത് അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ബോഡി സെക്ഷനിലാണ് ദെൻ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈറ്റിൽ ടാഗ് ഈ ടാഗുകൾക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഇതൊക്കെയാണെന്ന് പറയുന്നത് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ടാഗുകൾ പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം ഓക്കെ ഇനി ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ നമ്മൾ ഈ ബോഡി സെക്ഷനിലാണ് നമുക്ക് എന്ത് കണ്ടന്റ്സ് ഒക്കെ നമുക്ക് കാണണോ അതെല്ലാം നമ്മൾ ബോഡിക്കുള്ളിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ HTML ഡോക്യുമെന്റ്സ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാൻ എന്റെ നമ്മൾ HTML പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നത് HTML ടാഗിലാണ് ഓക്കെ HTML ടാഗ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ അതിന്റെ ബോഡി സെക്ഷൻ ക്ലോസ് ചെയ്യും ഇനി ഇതിനിടയിൽ നമ്മൾ ബോഡി സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ ടാഗുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ ടാഗുകളെല്ലാം ഈ ബോഡി സെക്ഷനിൽ നമ്മൾ ക്ലോസ് ചെയ്യണം അതായത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് കുറേ ടാഗുകളുണ്ട് ആ ടാഗുകളെല്ലാം നമ്മൾ ഈ ബോഡി സെക്ഷനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് HTML ഡോക്യുമെന്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നു ദെൻ ഹെഡ് ടാഗിനുള്ളിൽ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നു ദെൻ ബോഡി സെക്ഷൻ ഓക്കെ ദെൻ എൻഡില് നമ്മൾ ബോഡി നമ്മൾ ക്ലോസ് ചെയ്യുക ദെൻ HTML ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ സോ സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഈസി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇടുമ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ HTML നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകൾ അതേപോലെ തന്നെ എത്ര തരം ടാഗുകളുണ്ട് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാനതിൽ പറയാം എക്സാമിന് കൂടുതലും നിങ്ങൾ ആ ഒരു ടാഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായ രീതിയിൽ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സിഎ നെറ്റ്ബുക്ക് ചാനൽ ഫോർ മോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു കമൻറ്റ് ലൈക്ക് ആൻഡ് ഷെയർ